ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ സെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുരുക്കുകൾ വന്നു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുണ്ടാകും. പലതരത്തിലുള്ള കുരുക്കുകളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്നത്. ചിലർ നന്മ ചെയ്യാനിറങ്ങി പുറപ്പെട്ടിട്ട് കുരുക്കിൽ പെട്ടവരുണ്ട്. ചിലർ നന്മയാണെന്ന് കരുതി കൊണ്ടു നടന്നിട്ട് കുരുക്കിൽ പെട്ടവരുണ്ട്. അതുമല്ലെങ്കിൽ സ്വന്തം ഭവനത്തിൽ തന്നെ നന്മ ചെയ്തിട്ട് കുരുക്കിൽ പെട്ടവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കുരുക്കുകളുണ്ട്. ചിലർക്കാണെങ്കിൽ രോഗപീഠകളുടെ ഒരു കുരുക്കാണ്, ചിലർക്കാണെങ്കിലോ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ജീവിതം, അതും ഒരു കുരുക്ക് തന്നെ. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ മുഴുവനായിട്ടും പലതരം കുരുക്കുകളിലാണ് പെട്ടുകിടക്കുന്നത്. എപ്പോഴും വാട്സപ്പിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സമാധാനമില്ലാത്ത ഈ ലോകത്തിൻ്റെ അവസ്ഥയാണ്, കുടുംബങ്ങളുടെ അവസ്ഥയാണ്. പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ, പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്ന ഒരു തരം എന്ത് വൈകല്യമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കുഞ്ഞുങ്ങളെല്ലാം വളരെ എതിർപ്പുള്ള മനോഭാവത്തോടെയാണ് വരുന്നത്. ഏറ്റവും അധികം വെറുപ്പ് അമ്മമാരോടാണ്, മാതാപിതാക്കളോടാണ്. അതുപോലെ ദൈവത്തോട് എതിർക്കുന്ന ഒരു മനോഭാവം. മാത്രമല്ല പലതരം കാര്യങ്ങളിൽ അവർ അഡിക്റ്റാണ്. ആത്മഹത്യ വരെ ചെയ്യാനായി കാത്തിരിക്കുന്ന മക്കൾ, മാതാപിതാക്കന്മാർക്ക് പേടിയാണ് കുട്ടികളോട് എന്തെങ്കിലും പറയാൻ. ഇത് തന്നെയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുരുക്ക്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നു മുതൽ ഒരുങ്ങാം. സെപ്റ്റംബർ 28-ാം തീയതി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളായിട്ടാണ് ആഘോഷിക്കുക. ഈ മാതാവ് നമ്മുടെ ജീവിതത്തിലെ കുരുക്കുകളൊക്കെ അഴിക്കും. കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്ഭുതകരമായി കുരുക്കഴിയുന്നത് എനിക്ക് വളരെ ബോധ്യം വന്നിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ വീട്ടിലിരിക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ സ്റ്റാച്യു ഉണ്ട്. ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ചോദിക്കാതെയും പറയാതെയുമാണ് മാതാവ് ഇങ്ങോട്ട് കടന്നു വന്നത്. അത്ഭുതകരമായിട്ട് ഒരു വരവ് എന്നേ ഞങ്ങൾക്ക് പറയാനാവുള്ളൂ. അങ്ങനെ അമ്മ വന്നു. ഈശോ പറഞ്ഞു, ഈ കൂട്ടായ്മ ഇനി മുതൽ പരിഹാര കൂട്ടായ്മയാണ്, മധ്യസ്ഥം വേണ്ട. 2021 മെയ്യിലാണ് ആ സന്ദേശം കിട്ടിയത്. അപ്പോൾ മുതൽ നിയോഗ പുസ്തകം മാറ്റി. നിയോഗങ്ങൾ, ഭൗതികമായ നിയോഗങ്ങളൊന്നും പറയാറില്ല. ഈശോ പറഞ്ഞു, സന്ദേശം തന്നു, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരം, അതുപോലെ 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആകെ 5 നിയോഗങ്ങൾ. അതിൻ്റെ പരിഹാരമായിട്ടാണ് ജപമാല സമർപ്പിക്കുന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ഈശോയോടൊരു കാര്യം, സംശയം. ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റേതായ ആവശ്യങ്ങൾ കാണില്ലേ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈശോ തന്ന സന്ദേശമാണ്, ഇതായിരിക്കുന്നു കുരുക്കഴിക്കുന്ന അമ്മ. അവളെല്ലാ കുരുക്കുകളും അഴിക്കും. നേരിട്ട് അവളോട് കാര്യം പറയണമെന്ന്. അന്നു മുതൽ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെല്ലാം നേരിട്ട് അമ്മയോട് പറയും. എന്നിട്ട് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ കയ്യിലുള്ള നാടയിൽ ഒരു കുരുക്കിടും. ഇതാണ് എൻ്റെ ജീവിതത്തിലെ കുരുക്ക് എന്ന്. അതിനുവേണ്ടി കുറച്ച് പ്രാർത്ഥന, കുറച്ച് കുർബാനയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കുർബാനയും ആരാധനയുമെല്ലാം ഈ കുരുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാൻ, നമ്മുടെയോ നമ്മുടെ തലമുറയുടെയോ ആരുടെയോ പാപം മൂലമാണെങ്കിൽ ആ പാപത്തിനുള്ള പരിഹാരമാണിതെന്ന് പറഞ്ഞാണ് പ്രശസ്ത കുർബാനയും ആരാധനയുമെല്ലാം നമ്മൾ സമർപ്പിക്കുന്നത്.
അങ്ങനെ സമർപ്പിക്കുന്നതിനോടൊപ്പം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാലയും ചൊല്ലും. 40 കുർബാനയും 41 മണിക്കൂർ ആരാധനയുമാണ് പരിഹാരമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പ്രാർത്ഥന തുടർന്ന് കൊണ്ടുപോയ ഒരുപാട് മക്കൾ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നന്ദി പറയുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരിക്കലും അഴിഞ്ഞു പോകില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കുരുക്കുകളിൽ നിന്നൊക്കെ എത്ര വേഗമാണ് പരിശുദ്ധ അമ്മ മാതാവ്, കുരുക്കഴിക്കുന്ന മാതാവ് കുരുക്കുകൾ അഴിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് സെപ്റ്റംബർ 28 കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. 3 ദിവസത്തെ ഒരുക്കം എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ. ഈ അമ്മയുടെ ചിത്രം അതിമനോഹരമാണ്. അതിൻ്റെ ചിത്രത്തിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ്. AD 1700 മുതൽ ജർമ്മനിയിലെ പെർലാക്ക് എന്ന സ്ഥലത്തുള്ള ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ആകർഷകമായ ഒരു ചിത്രം ആദരവോടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ഇറനോവ്യസിൻ്റെ ധ്യാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയത്തിൽ നിന്നാണ് ഈ ചിത്രം രചിക്കാനിടയായത് എന്ന് പറയപ്പെടുന്നു. അതായത്, ഹവ തൻ്റെ അനുസരണക്കേടും അഹങ്കാരവും മൂലവും മാനവരാശിയുടെ അധപതനത്തിന് കാരണമായ ഒരു കുരുക്ക് തീർത്തുവെങ്കിൽ, രണ്ടാം ഹവയായ പരിശുദ്ധ മറിയം തൻ്റെ അനുസരണവും എളിമയും മൂലം ആ കുരുക്ക് അഴിച്ചു കളഞ്ഞു. ഇതേ ആശയത്തിൽ നിന്നാണ് ഇവിടെ നിന്നുള്ള പ്രാർത്ഥനകളും നൊവേനകളുമെല്ലാം രൂപം കൊണ്ടത്. ഈ ചിത്രത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ പരിശുദ്ധ അമ്മയുടെ ചുറ്റും മാലാഖമാരെ കാണാം. അമ്മയുടെ പാദത്തിൻ്റെ കീഴിൽ നമ്മെ കെണിയിലാക്കുന്ന സർപ്പം കിടക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ ഈ കുരുക്കുകളെ, നമ്മുടെ പ്രശ്നത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഈ കുരുക്കുകൾ അഴിച്ചു കളയുകയും അതുവഴി ആ കുരുക്ക് സർപ്പത്തിൻ്റെ മേലെ തന്നെ വീഴുകയും ചെയ്യും. ചിത്രത്തിൽ ഒരു മാലാഖ നമ്മുടെ ജീവിതമാകുന്ന കുരുക്കുകൾ നിറഞ്ഞ ഒരു നാട പരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുന്നതായും അമ്മ ശാന്തമായി ആ നാടയിലെ കുരുക്കുകൾ അഴിച്ചു മാറ്റി മറ്റൊരു മാലാഖയെ ഏൽപ്പിക്കുന്നതായും കാണാം. കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള ആഴമുള്ള മുറിവുകൾ, നീരസം, പാപപ്രവൃത്തി ചെയ്യുവാനുള്ള പ്രവണതകൾ, സമാധാനമില്ലായ്മ, ഇങ്ങനെ കുറേയധികം കുരുക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അമ്മയിലൂടെ ഈശോ നിശ്ചയമായി കുരുക്കുകൾ അഴിച്ചു മാറ്റും. അത് മാലാഖ വഴിയാണ് മാറ്റുക. നമുക്കറിയാമല്ലോ സാറായിയുടെ ജീവിതത്തിൽ, തോബിയാസിൻ്റെയും ജീവിതത്തിൽ ഉണ്ടായ കുരുക്ക്. ഒരു സാത്താൻ അവരുടെ വിവാഹബന്ധത്തെ തകർക്കുന്നത്, സാറായിയുടെ ഭർത്താക്കന്മാരെയെല്ലാം കൊല്ലുന്നത്. അപ്പോൾ മാലാഖയാണല്ലോ പിന്നീട് ഇടപെട്ട് പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നത്. അതുപോലെ തന്നെ മാലാഖയെ നമ്മൾ എപ്പോഴും വിളിക്കണം. പരിശുദ്ധ അമ്മ മാലാഖമാരുടെ കയ്യിൽ നിന്നാണ് ഈ കുരുക്കുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് മാലാഖയുടെ കയ്യിലാണ് ഈ കുരുക്കുകൾ അഴിച്ച് കൊടുക്കുന്നത്. അതായത്, മാലാഖമാർ വഴിയാണ് നമ്മുടെ കുരുക്കുകൾ അഴിഞ്ഞത് മാതാവ് കൊടുത്തയക്കുന്നത്. അപ്പോൾ മാലാഖമാർക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ഇന്നു മുതൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ജപമാല പ്രാർത്ഥന ചൊല്ലാം. ഈ ജപമാല പ്രാർത്ഥന എനിക്ക് അവിടെ നിന്നും ഒരു ലീഫ്ലെറ്റിലായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഈ ജപമാല ഞാൻ ഒന്ന് ഇവിടെ ചൊല്ലി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇന്നു മുതൽ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒരു നിയോഗം വെച്ച് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ കുരുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ കുരുക്കഴിക്കും. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള ജപമാല ഇങ്ങനെയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലുക, സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുക, നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലുക. എന്നിട്ട് പിന്നെയുള്ള മണികളിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന മണിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അമ്മേ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ മണിയിൽ പ്രാർത്ഥിക്കുന്നത്,
പ്രിയപ്പെട്ട അമ്മേ, ഇന്നേ ദിവസം ഈ കുരുക്കുകളാൽ നമ്മുടെ ആവശ്യം അവിടെ പറയുക. എന്നിട്ട് ഈ കുരുക്കുകളാൽ നിറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ നാട് അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി അങ്ങയുടെ ഏറ്റവും ശക്തിയുള്ള കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ പക്കൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ. ആമേൻ. ഇതാണ് നമ്മുടെ ജപമാലയിൽ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്ന മണിയിൽ ചൊല്ലേണ്ടത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്ന 10 മണികളുണ്ടല്ലോ. ആ മണിയിൽ ചൊല്ലേണ്ട പ്രാർത്ഥന, അമ്മേ ശക്തയായ മാധ്യസ്ഥ, ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല, എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്ക്, എന്നിട്ട് നമ്മൾ ആവശ്യം പറയും, അഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഇതാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന ആ മണികളിൽ ചൊല്ലേണ്ടത്. അങ്ങനെ ജപമാല അവസാനിക്കുമ്പോൾ ഒരു പ്രാർത്ഥന കൂടി ചൊല്ലണം. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വിശുദ്ധ ഗോവണിയെ അങ്ങ് ആനന്ദിച്ചാലും, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ആരംഭമേ അങ്ങ് ആനന്ദിച്ചാലും, നിന്റെ കൃപയാൽ ഹവ മേലിൽ ദുഃഖിക്കുകയില്ല. ഇതാണ് അവിടെ നിന്നും എനിക്ക് അയച്ചു തന്ന ജപമാല. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് മുതൽ ഇത് ചൊല്ലി നമ്മുടെ ആവശ്യം അമ്മയുടെ പക്കലേക്ക് കൊടുക്കാം. അതിനോടൊപ്പം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ആരാധനയും നമ്മൾ പങ്കെടുത്ത് കാഴ്ചവെക്കുകയും വേണം. ഇന്ന് മുതൽ 3 ദിവസം നമുക്ക് ശക്തമായി കുരുക്കഴിക്കുന്ന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഞാനിവിടെ കുറേ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കാണുകയാണ്. 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ടീച്ചർ ഇവിടെ വന്ന് കുരുക്കിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുഞ്ഞുണ്ടായി. അവർ വന്ന് അത് സാക്ഷ്യപ്പെടുത്തി. അതുപോലെ ക്യാൻസർ ബാധിച്ച ഒരു ഡോക്ടർ കുട്ടി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു. ആ കുട്ടി ഇപ്പോൾ ജോലി ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്, ദൈവദാസനായിട്ടുള്ള തിയോഫിലിസിൻ്റെ അടുത്ത് ഒരു വീഡിയോ ഞാൻ അയച്ചപ്പോൾ, എൻ്റെ ഇളയമ്മയുടെ മകൻ മാരകമായ ക്യാൻസർ രോഗത്താൽ മരണത്തെ അഭിമുഖീകരിച്ച് നിന്നിരുന്ന ഒരു മകനാണ്. അവനും ഇപ്പോൾ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ഒരു പുതുജീവിതം കിട്ടി അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു. അതും ഞാൻ വിശ്വസിക്കുന്നു, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിന് മുമ്പിൽ സ്റ്റാച്യുവിൻ്റെ അടിയിൽ ഞാൻ ഈ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇനിയുമുണ്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യങ്ങൾ ധാരാളം. പ്രിയ സഹോദരങ്ങളെ, യേശുവിന് സാധിക്കാത്തതായി ഒന്നുമില്ല. അതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പറയുക. അമ്മേ ശക്തയായ മാധ്യസ്ഥ, ഈശോയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലൂക്കായുടെ സുവിശേഷത്തിൽ 1 അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ കുരുക്ക് അഴിയുന്നതിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മയോട് മാധ്യസ്ഥം ചോദിക്കുകയാണ്. നമുക്ക് ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ഏറ്റവും പ്രശ്നം പിടിച്ച കുരുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നിയോഗമായിട്ട് കാഴ്ചവെക്കാം. അമ്മ മാതാവ് നമ്മുടെ കുരുക്കുകൾ അഴിക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കാം. ആമേൻ.